തജ്ഞ ഡോക്ടർ റിസ ഇന്ന് സംസാരിക്കുന്നത് പ്രസവ വേദനയാണെന്ന് വിചാരിച്ചിട്ട് പലരും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം പറയാറുണ്ട് ഫോൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ ആണ് എന്നുള്ളത്. പലർക്കും ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രസവ വേദന എന്നുള്ളത് പലർക്കും അറിയണമെന്നുണ്ടാവില്ല. ശരിയായിട്ടുള്ള ഒരു പ്രസവ വേദനയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആയിരിക്കും. ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങാറുണ്ട്. എന്നാൽ ഇത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ എന്നുള്ളത്. ഞാനീ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. നിങ്ങളുടെ ഡെലിവറി അടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈമാണ്, അതായത് കൺട്രാക്ഷൻ ടൈമാണ്. വയറ് നല്ലപോലെ ടൈറ്റ് ആവുകയും അതായത് നിങ്ങളുടെ വയറ് നല്ല ഹാർഡ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. കുഞ്ഞിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് യൂട്രസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു കൺട്രാക്ഷൻ വരുന്നത് ക്രമമായിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഒരു ടൈം ഇന്റർവൽ ഉണ്ടാവും. തുടക്കത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറിലൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു കൺട്രാക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ട്രൂ ആയ ലേബർ പെയിനിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് ഈ വയറ് കൺട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് 5 മിനിറ്റിന്റെയും 10 മിനിറ്റിന്റെയും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൺട്രാക്ഷൻസ് വരുന്നതാണ്. സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്യൂറേഷൻ ആണ്, അതായത് ദൈർഘ്യം, അതായത് ഈ ഒരു കൺട്രാക്ഷന് എത്ര സമയം വരെയാണ് നീണ്ടു നിൽക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ ട്രൂ ലേബർ പെയിനിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രാക്ഷൻ ഏകദേശം 16-19 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെൽവിക് പെയിന്, ബാക്ക് പെയിന്, ഇടുപ്പില് വേദന, അടിവയറ് വേദനയും അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. തേർഡ് ഇന്റൻസിറ്റി ആണ്, അതായത് തീവ്രത. കൺട്രാക്ഷന് ശക്തവും പ്രസവം അടുക്കാറാവുമ്പോൾ അത് നല്ല പോലെ തന്നെ സ്ട്രോങ് ആവുന്നതാണ്. ഇങ്ങനെ ഒരു കൺട്രാക്ഷൻ സ്ട്രോങ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിന്, ബാക്കിൽ നിന്നും ഉണ്ടാവുന്ന ഈ ഒരു വേദന അടിവയറിലേക്കും അതുപോലെ തന്നെ ഇടുപ്പിലേക്കും തൊടയിലേക്കും കാലിലേക്കൊക്കെ നിങ്ങൾക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വേദന നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും പ്രസവം അടുക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. ഫോർത്ത് ലൊക്കേഷൻ ആണ്, ഈ ഒരു വേദന ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അടിവയറ്റിലും അതുപോലെ പെൽവിക് ഏരിയയിൽ ബാക്കിൽ അനുഭവപ്പെടുന്നുണ്ട്. കൂടെ നിങ്ങൾക്ക് താഴേക്ക്, അതായത് നിങ്ങളുടെ വജൈനൽ ഭാഗത്ത്, ഈ തുടയുടെ ഭാഗത്ത്, കാലിലേക്കൊക്കെ ഈ ഒരു വേദന നിങ്ങൾ റേഡിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ. ഫിഫ്ത്ത് എഫേസ്മെന്റ് ആൻഡ് ഡയലേഷൻ ആണ്, അതായത് ഗർഭാശയ മുഖം പ്രസവം അടുക്കാറാവുന്ന സമയത്ത് സോഫ്റ്റ് ആവുകയും തിന്നാവുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഗർഭാശയ മുഖം വികസിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഗർഭാശയ മുഖം വികസിക്കുന്ന സമയത്ത് ചിലർക്ക് ഒരു 6 സെന്റിമീറ്റർ വരെ വികസിച്ചു കഴിഞ്ഞാലും വേദന ഒന്നും അനുഭവപ്പെടാറില്ല. ചിലർക്ക് ഒരു ചെറിയ രീതിയിലുള്ള വികസനം വന്നു തുടങ്ങുമ്പോൾ തന്നെ ചിലർക്ക് നല്ല പോലെ തന്നെ വേദനയും അതുപോലെ തന്നെ നല്ല പോലെ പ്രഷറും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. സിക്സ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രഷൻ ആണ്, അതായത് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വേദനയും കൺട്രാക്ഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സമയം കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേദന പോകുന്നതല്ല. ട്രൂ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെർവിക്സ് സോഫ്റ്റ് ആവുകയും തിന്നാവുകയും സെർവിക്സ് ഡൈലേറ്റ് ആവുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വയറ് കൺട്രാക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് സെർവിക്സ് ഒരു 10 സെന്റിമീറ്റർ ഒക്കെ ഡൈലേറ്റ് ആവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് പുറത്തു വരാൻ റെഡി ആയിരിക്കുകയാണ് എന്നുള്ളത്. 37 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 37 ആഴ്ചയ്ക്ക് മുൻപായിട്ടും നിങ്ങൾക്ക് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ കാണിക്കുന്നതാണ് പ്രീ ടൈം ഡെലിവറി ഒക്കെ സാധ്യതയുള്ളവർക്ക്. അപ്പോ ട്രൂ ലേബർ പെയിന് നമുക്ക് ഒരിക്കലും അത് റെസ്റ്റ് എടുക്കുന്നതിലൂടെ മാറുന്നതല്ല. കൺട്രാക്ഷനും പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും പോകുന്നതല്ല, കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ട്രൂ ലേബർ പെയിന്റെ ടൈം, ഡ്യൂറേഷന്, ഇന്റൻസിറ്റി, ലൊക്കേഷന്, എഫേസ്മെന്റ് ആൻഡ് ഡയലേഷന്, പ്രോഗ്രഷൻ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നതാണ് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ അതോ ഫോൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ എന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.